പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ പിക്സിമ G3000 എന്ന പ്രിന്ററിൽ എങ്ങനെ ഐഡി കാർഡ് കോപ്പി എടുക്കാം അല്ലെങ്കിൽ ഐഡി കാർഡ് എങ്ങനെ സെറോക്സ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ മോഡൽ പ്രിന്ററിൽ നമുക്ക് ഐ ഡി കാർഡ് പ്രിന്റിംഗ് ഓപ്ഷന് വരുന്നില്ല, നമ്മൾ മാനുവലായിട്ട് തന്നെ ചെയ്യണം. ഓട്ടോമാറ്റിക്കിനുള്ള ഓപ്ഷന്, ഓട്ടോമാറ്റിക് ഐ ഡി കാർഡ് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷന് വരുന്നില്ല. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മുടെ സ്കാനർ മോഡ്യൂളിൽ ആദ്യം നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻ്റ് ഈ ഒരു കോർണറിൽ ഒരു ആരോ മാർക്ക് ഉണ്ടല്ലേ, ഇപ്പോൾ സപ്പോസ് ഇതൊരു ഐ ഡി കാർഡാണെന്ന് കൂട്ടുക, ഈ ഒരു കോർണറിലേക്ക് വെക്കുക. അത് ഇങ്ങനെയും വെക്കാം, നിങ്ങൾക്ക് ഈ രീതിയിലും വെക്കാം. അത് വെച്ചതിന് ശേഷം ഞാൻ സപ്പോസ് ഈ ഇതിലാണ് വെക്കുന്നത്, അതിനുശേഷം സ്കാനർ ഡോർ ക്ലോസ് ചെയ്യുന്നു. നമുക്ക് ആവശ്യമുള്ള പേപ്പർ, സിംഗിൾ പേപ്പർ മാത്രമേ വെക്കാൻ പാടുള്ളൂ, കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ട്രയലിൽ. അതിനുശേഷം നമുക്ക് ഫോട്ടോസ്റ്റാൻ ഉപയോഗിക്കുന്ന ബ്ലാക്ക് കളറിൽ ഏത് ബട്ടണാണ് ഏതാണ് നമുക്ക് ആവശ്യമുള്ളത് അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഞാൻ ഇപ്പോൾ കളറിൻ്റെ ബട്ടണാണ് പ്രസ് ചെയ്തത്, നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സ്കാനിങ് ചെയ്താണ്ട് പ്രിൻറ്റിങ് പേപ്പർ പിക്ക് ചെയ്താണ്ട് പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. പേപ്പർ വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ബെൻഡ് കാര്യങ്ങളൊന്നും പേപ്പറൊന്നും വെക്കാൻ പാടില്ല, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. യെസ്, അപ്പോൾ ഫസ്റ്റ് പേജ് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം വീഡിയോയിൽ കാണുന്ന പോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അതേപോലെ പേപ്പർ എന്ത് ചെയ്യുക, വീണ്ടും ആ ട്രയലിലേക്ക് കറക്റ്റാക്കി ബെൻഡൊന്നും വരാത്ത രീതിയിൽ കറക്റ്റാക്കി ആ ട്രയൽ വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇത്രയും ഭാഗമാണ് സ്കാൻ ചെയ്തത്. ഇവിടെ ഒരു ഹാഫിൻ്റെ ഒരു ഇത് സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പുറം വരുന്ന രീതിയിൽ ബാക്ക് സൈഡ് വെക്കുക, ഇവിടെ എ4 പുറത്ത് കട്ടാവുക, പുറത്തോട്ട് വരാത്ത രീതിയിൽ വെക്കണം. അതിനുശേഷം ഡോർ ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏതാണോ വേണ്ടത്, നേരത്തെ നമ്മൾ കളറാണ് എടുത്തത്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ബ്ലാക്ക് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തു. ഇപ്പോൾ സ്കാനിങ് നടക്കുന്നുണ്ട്, പേപ്പർ പിക്ക് ചെയ്തിട്ടുണ്ട്, പ്രിൻറ്റ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. യെസ്, പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇതേപോലെയാണ് ഐ ഡി കാർഡിൻ്റെ പ്രിൻറ്റിങ് രണ്ട് സൈഡും ഒറ്റ സിംഗിൾ പേജിൽ പ്രിൻറ്റ് ചെയ്യുന്നത്. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.